ദൈവത്തിന്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം. ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹരോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹരോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. ദൈവത്തിൻ്റെ ഉടമ്പടി നിറയും വാഗ്ദാനത്തിൻ പേടകം, സാന്നിധ്യം കവിഞ്ഞു നിൽക്കും മാത്താന പേടകം, മാത്താന പേടകം, മാത്താന പേടകം, മാത്താന പേടകം. പുതിയ നിയമത്തിൽ എഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാമൊരു മനമാ. പുതിയ നിയമത്തിൽ എഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാമൊരു മനമാ. തിരുവചനത്തിനു മാംസം നൽകിയ മാതാവല്ലോ മറിയം, മക്കൾക്കേകിയ മാത്താന പേടകം, മാത്താന പേടകം, മാത്താന പേടകം, മാത്താന പേടകം. ദൈവത്തിൻ്റെ മഹത്വം നിറയും മാത്താന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും മാത്താന പേടകം. ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 5:5 6 ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്, അവിടുത്തെ കാരുണ്യം നിശ്ചയമാണ്, നമ്മുടെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് നീ പറയരുത്, കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്, അത് പാപികളുടെ മേൽ നിബന്ധിക്കും. ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം ഒത്തിരി തിന്മകളും പാപവും നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ്. ഇതിന് അഭിഷിക്തർ പോലും പാപത്തിൽ വീണു പോകുന്നതായി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം ഇന്നത്തെ ഒരു പുതിയ ഒരു ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പാപത്തോട് ചായ്വുള്ള ഒരു ജനസമൂഹത്തിന് നടുവിലാണ് നാം ജീവിക്കുന്നത്. യേശയ്യ തന്നെ പണ്ട് 6 നമ്മൾ വായിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളിലുള്ളവരുടെ മധ്യയെ വസിക്കുന്നവനുമാണ്. അപ്പോൾ അങ്ങനെയുള്ള യേശയ്യയാണ് കർത്താവ് തീക്കനിൽ ഉപയോഗിച്ച് നാവിനെ വിശുദ്ധീകരിച്ച് ജനങ്ങളുടെ അടുക്കിലേക്ക് അയക്കുന്നത്. അതുപോലെ നാം ഓരോരുത്തരും ഈ തിന്മയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ ഒരു സമയത്ത് കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും പാപത്തോടുള്ള ഒരു ചായ്വ് വിട്ട് ദൈവത്തോട് അടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. പ്രഭാഷണം 5:5 അതാണ് പറയുന്നത്, ക്ഷമിക്കുമെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പാപം ചെയ്യണം. നമ്മൾ എല്ലാവരും ബലഹീനരും പാപികളുമാണ്, എന്നാൽ കർത്താവിൻ്റെ കരുണയെ ആശ്രയിച്ച് നമ്മൾ ശക്തിപ്പെടണം. 1 യോഹന്നാൻ 4:4 അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കർത്താവിൻ്റെ ശക്തി, കർത്താവ് യോഹന്നാൻ 14:26 പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പം കർത്താവ് പറഞ്ഞതുള്ള സകല വചനങ്ങളും നമ്മളെ അനുസ്മരിപ്പിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മളെ ലോകത്തിലുള്ള തിന്മയേക്കാൾ അതിന് ശക്തിയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ പ്രഭാഷകൻ
എട്ട് പുസ്തകത്തിൽ നമ്മളിവിടെ കാണുന്നത് നമുക്ക് ക്ഷമിക്കുമെന്ന് കർത്താവ് കരുണാമയനാണ് എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പാപത്തിൽ തുടരേണ്ടവരല്ല നമ്മൾ. ഒന്ന് തെസ്സലോനിക്ക 4:3 മൂന്നാം വാക്യം പറയുന്നുണ്ട്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പം അതിനുശേഷം തുടർന്ന് പറയുകയാണ്, 4:5 പറയുകയാണ്, ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ നിങ്ങൾ കാമവികാരങ്ങൾക്ക് വിധേയരാകരുത്. ഈ വിഷയത്തിൽ വഴി പിഴയ്ക്കുകയോ സ്വന്തം സഹോദരരെ വഞ്ചിക്കുകയോ വരുത്. എന്നാൽ മുമ്പ് പറയുകയും പ്രസ്താവിക്കുകയും ചെയ്തിട്ടുള്ളതുപോലെ ഈ കാര്യത്തിൽ പ്രതികാരം ചെയ്യുന്നവനാണ് നിങ്ങളുടെ കർത്താവ്. ലോബിൻ്റെ പുസ്തകത്തിൽ 31:1 ജോബ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനൊരു എൻ്റെ കണ്ണുകളുമായി ഞാനിത് ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു, അതിനാൽ ഞാനൊരു കന്യകയെ എങ്ങനെ നോക്കും. അപ്പോൾ ജോബ് തൻ്റെ ആ ജീവിതത്തിൽ പ്രതിജ്ഞയെടുത്തു, ഞാൻ എൻ്റെ കണ്ണിനെ പാപത്തിന് വിട്ടുകൊടുക്കുകയില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്ത് ജീവിക്കുമ്പോൾ നമ്മളുടെ പാപത്തിന് സാഹചര്യം ഉണ്ടാകുന്ന മേഖലകളെ നമ്മൾ തീർച്ചയായും കണ്ടെത്തണം. നമുക്കറിയാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സാംസണെ നമ്മൾ കണ്ടുപെട്ടുന്നു. സാംസൺ 16:10 നമ്മൾ വായിക്കുകയാണെങ്കിൽ ദലീലി എന്നൊരു സ്ത്രീയെ സാംസൺ കണ്ടെത്തി, അവളെ അങ്ങ് സ്നേഹിച്ചു. അവളൊരു വിജാതീയ സ്ത്രീയാണ്, വിജാതീയരുമായി വിവാഹമരുത് എന്ന് ഇസ്രായേൽ കൽപ്പന നിലനിൽക്കെ തന്നെയും അവളെ കണ്ടപ്പോൾ, ദലീലിയെ കണ്ടപ്പോൾ സാംസണ് വല്ലാതെ ഒരു ഇഷ്ടം അങ്ങ് തോന്നുകയാണ്. പിന്നീട് അവളെ കൂടാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് സാംസൺ എത്തുകയാണ്. പിന്നീട് ഫിലിസ്ത്യർ അവളെ ഉപയോഗിച്ചുകൊണ്ട് സാംസനെ നശിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നതായിട്ട് നമ്മൾ 16:10 കാണുന്നുണ്ട്. സാംസണെ ഈ ദലീല പല പ്രാവശ്യം നിർബന്ധിച്ചു, നിൻ്റെ ശക്തിയുടെ രഹസ്യം എവിടെയെന്ന് പറയും. ദൈവം അദ്ദേഹത്തിന് ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ആത്മാവിനെ ദൈവത്തിൽ അവനിൽ നിന്ന് കളയുവാനായിട്ടുള്ള വഴി ദലീല അന്വേഷിക്കുകയാണ്. ആദ്യം സാംസൺ പറഞ്ഞു, എൻ്റെ ശക്തി എന്നെ ഒരു 7 ചരട് കൊണ്ട് കെട്ടി ബന്ധിച്ച് കഴിഞ്ഞാൽ എൻ്റെ ശക്തി ഇവിടെ ഇല്ലാതാവും. സാംസണോട് നുണയാണ് പറഞ്ഞത്. എന്നാൽ സാംസൺ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ദലീല വന്ന് അവനെ 7 ചരട് കൊണ്ട് കെട്ടുന്നു. രാത്രി അവൻ പിന്നീട് ഫിലിസ്ത്യർ വന്ന് അവനെ ബന്ധിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ചരടുകൾ പൊട്ടിച്ച് സാംസൺ എണീറ്റ് വരികയാണ്. നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. സാംസണ് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി, ഈ സ്ത്രീ തൻ്റെ നന്മ ആഗ്രഹിക്കുന്ന സ്ത്രീയല്ല, തന്നെ വീഴിക്കാനല്ല നന്നെ നശിപ്പിക്കുവാനായിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത്. കാരണം അവൾ തൻ്റെ ശക്തി എന്തെന്ന് ചോദിച്ചതിന് ശേഷം അവൻ പറഞ്ഞ അതേ കാര്യം ഉപയോഗിച്ച് അവനെ കെട്ടിയിടുവാനായിട്ട് അവൾ ശ്രമിച്ചു. അപ്പോൾ സാംസണ് വ്യക്തമായിട്ടറിയാം ഈ സ്ത്രീ തന്നെ നശിപ്പിക്കുവാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ അറിഞ്ഞിട്ട് പോലും സാംസൺ ആ സ്ത്രീയെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. നമുക്ക് വ്യക്തമായിട്ടറിയാം ഈ സാംസൺ വീണ്ടും ആ സ്ത്രീയുടെ കൂടെ തന്നെയാണ് സഹവാസം. അവൾ രണ്ടാമത്തും പ്രലോഭിപ്പിക്കുകയാണ്. അപ്പോൾ സാംസൺ പറഞ്ഞു, ഒരു പുതിയ കയർ കൊണ്ട് എന്നെ കെട്ടിയാൽ എൻ്റെ ശക്തി ഇല്ലാതാവും. സാംസനെ അവൾ പുതിയ കയർ കൊണ്ട് കെട്ടുന്നു, അതിൽ നിന്നും സാംസൺ രക്ഷപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാം രണ്ട് പ്രാവശ്യം ഒരു വ്യക്തിക്ക് ഒരു പ്രലോഭനം ഉണ്ടായെന്ന് വിചാരിക്കുക. ആ വ്യക്തി ആ പാപത്തിൽ വീണു, കുഴിയിൽ വീണു, വലിയ തിന്മയിൽ വീണു, അവൾ അതിൽ നിന്ന് എണീറ്റ് വന്നു. ആ വ്യക്തിക്കറിയാം ഇതിൽ തുടർന്ന് കഴിഞ്ഞാൽ വീണ്ടും വീഴുമെന്ന്. എന്നാൽ ഈ സാംസണിനെ സംബന്ധിച്ച് ഇത് തെറ്റാണെന്നറിയാം, തന്നെ നശിപ്പിക്കാനാണ് സ്ത്രീ ശ്രമിക്കുന്നതെന്നറിയാം, എങ്കിലും അവളോട് നോ പറയാനായിട്ട് സാംസണോട് മടി. കാരണം ആ പാപത്തിനെ തുടരുവാനാണ്, അല്ലെങ്കിൽ ആ പാപത്തെ ആ തിന്മയുടെ ബന്ധനത്തിൽ തന്നെ കഴിയുവാനായിട്ടാണ് സാംസൺ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. നാം ഏതെങ്കിലും ഒരു പാപത്തിന് അഡിക്റ്റായി കഴിഞ്ഞാൽ അത് നമ്മുടെ നന്മയിലേക്കല്ല നയിക്കുന്നതെന്ന് നമുക്കറിയാമെങ്കിലും അതിനോട് നോ പറയാൻ ഒരു മടി നമ്മളുടെ ജീവിതത്തിലുണ്ടാകും. നമ്മൾ പാപത്തിൽ തന്നെ തുടരും തോറും ആ പാപത്തോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആകുകയും പിന്നീട് അതിനോട് നോ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇത് വലിയൊരു കെണിയിലേക്ക് വന്ന് കാരണം നമുക്കറിയാം. ഈ ഹോസിയയുടെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ദൈവത്തിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധത്തിൽ അവരിൽ വ്യഭിചാര ദുർഭൂതം കടന്നു കയറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു തിന്മയുടെ സ്വാധീനം നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതൊരു ദുർഭൂതമായിട്ട് നമ്മളെ വേട്ടയാടുകയാണ്. അത് ഏത് പാപത്തിൻ്റെ ശേഖലയാണെങ്കിലും നമ്മൾ ആദ്യം കേട്ട വചനം ഒരേ കൂടി ആവർത്തിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 5:5 5-6 വാക്യങ്ങൾ പറയുകയാണ്, ക്ഷമിക്കുമെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്, എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് നീ പറയരുത്. പാപത്തോടൊപ്പം കരുണയോടൊപ്പം കർത്താവിൻ്റെ ക്രോധവുമുണ്ട്, അത് പാപികളുടെ മേൽ നിവധിക്കും എന്ന് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. ഇവിടെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 21:1 നമ്മൾ വായിക്കുന്നുണ്ട്, മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? പഴയ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലി. നമ്മുടെ പാപ സാഹചര്യം ഏത് തന്നെയാണെങ്കിലും, നമ്മളെ തിന്മയിലേക്ക് വീഴിക്കുന്ന ഏത് പാപ സാഹചര്യമാണെങ്കിലും നമ്മൾ കണ്ടെത്തി അതിൽ നിന്നൊരു സർപ്പത്തിൽ നിന്നതുപോലെ ഒരു ഓടിയകലുവാനായിട്ടുള്ള ഒരു ഉത്സാഹം നമ്മൾ കാണിക്കണം. ഇവിടെ സാംസൺ 2 വീണു, 3 ഈ ദലീലെ അവനോട് ചോദിക്കുവാണ്, നീ എന്നോട് കള്ളം പറഞ്ഞു, നീ സത്യം പറ എന്നിൻ്റെ യഥാർത്ഥ ശക്തി എവിടെയാണ്? 3 സാംസൺ പറയുവാണ്, 7 അവൻ്റെ മുഴി ചുരുളുകൾ
കൊണ്ട് ബന്ധിച്ചു കഴിഞ്ഞാൽ അവന് ശക്തിയില്ലാതാവും. അവൻ ആദ്യം ദലീല ചെയ്തു നോക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കണം, ആലോചിക്കണം, 3 പ്രാവശ്യം ഈ സ്ത്രീ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് കണ്ടിട്ടും സാംസൺ അവളോട് നോ പറഞ്ഞ് ഈ സ്ത്രീയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. നമുക്കറിയാം സാംസൺ കഴുതയുടെ താടി അല്ലുകൊണ്ട് 1000 പേരെ കൊന്ന ബലവാനായ മനുഷ്യനാണ്. കർത്താവിൻ്റെ ശക്തി അത്രമാത്രമുള്ള ആ മനുഷ്യൻ ആ സ്ത്രീ പാപത്തിൻ്റെ മുമ്പിൽ പാപത്തോടുള്ള ഒരു കോംപ്രമൈസ് ചെയ്യാതെ പാപത്തോട് നോ പറയാതെ പാപത്തിൽ തന്നെ തുടരുകയാണ്. അത് അവൻ്റെ വലിയ നാശത്തിലേക്ക് വന്ന് വീഴിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവസാനം ഈ സ്ത്രീയുടെ ശല്യം സഹിക്ക വയ്യാതെ അവൻ്റെ യഥാർത്ഥ ശക്തി എവിടെയാണെന്ന് അവൻ പറഞ്ഞു കൊടുക്കുകയും ഫിലിസ്ത്യർ അവനെ ബന്ധിക്കുകയും അവൻ്റെ കണ്ണുകൾ ചൂഴ്ന്ന് കളഞ്ഞ് അവനെ ബന്ധിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നൊരു വചനം വളരെ പരിതാപകരമായ ഒരു വചനം നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ ശക്തി അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. അതായത് താൻ പാപത്തിൽ തുടരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സ്നേഹവും അല്ലാവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ ബലമായി നമ്മളെ പാപത്തിൽ നിന്ന് അരുത് മകനെ അല്ല അരുത് മകളെ എന്ന് പറഞ്ഞ് നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആ പാപത്തിൽ തന്നെ നമ്മൾ വീണ്ടും തുടർന്നുകൊണ്ടേ ഇരുന്നാൽ നമ്മുടെ ശക്തി അല്ല ആത്മാവ് ദുർബലപ്പെടുന്നത് നമ്മളറിയില്ല. പിന്നെ നമ്മുടെ ചായവ് കൂടുതൽ പാപത്തോടായിരിക്കും. പ്രത്യേകിച്ച് ജടിക പാപങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് ജടികത്തോടുള്ള ആസക്തി കൂടിക്കൂടി വരികയും പിന്നീട് ദൈവത്തോട് യേശു പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല. ഏശയ്യയുടെ പുസ്തകത്തിൽ 1 അധ്യായത്തിൽ 18-ാം വാക്യം കർത്താവ് പറയുന്നുണ്ട്, നിന്റെ പാപം എത്ര കാട്ടും ചുവപ്പാണെങ്കിലും അത് മഞ്ഞ് പോലെ ഞാൻ മേന്മയുള്ളതാകും. അത് രക്തവർണമെങ്കിലും കമ്പിളി പോലെ ഞാൻ വെളുപ്പിക്കും. നീ അനുസരിക്കാൻ സന്നദ്ധനെങ്കിൽ ഐശ്വര്യം നീ ആസ്വദിക്കും. അപ്പോൾ നമുക്ക് ഐശ്വര്യം നൽകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്, പക്ഷേ നമ്മളൊന്നു മാത്രം ചെയ്താൽ മതി, നമ്മൾ അവിടുത്തെ അനുസരിച്ചാൽ മതി, അവിടുത്തെ കൽപ്പനയൊന്ന് പാലിച്ചാൽ മതി. യോഹന്നാൻ സുവിശേഷത്തിൽ 3:19 നമ്മളിങ്ങനെ കാണുന്നുണ്ട്, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, എന്നാൽ അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. ഇവിടെ പ്രകാശത്തേക്കാൾ യേശു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ 8:12, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്നതിനേക്കാൾ പ്രകാശത്തേക്കാൾ അധികം നമ്മൾ അന്ധകാരത്തെയാണ് നമ്മൾ പലരും സ്നേഹിക്കുന്നത്. കാരണം അന്ധകാരത്തിന് അതിൻ്റെതായൊരു സുഖമുണ്ട്. ആ സുഖത്തിൽ തന്നെ തുടർന്ന് കഴിയുമ്പോൾ സാംസനെ പോലെ വലിയ പതനത്തിലേക്ക് നമ്മൾ കടന്നു പോകും. പിന്നീട് സാംസന് ഒരിക്കലും ആത്മാവ് തിരിച്ചു കിട്ടിക്കോ തൻ്റെ ശക്തി തിരിച്ചു കിട്ടുന്നതായിട്ട് കാണുന്നില്ല. നമുക്കറിയാം സാംസൻ്റെ കണ്ണ് പോലും ചൂഴ്ന്നെറിയപ്പെട്ടു. അതായത് അവസാന കാലഘട്ടത്തിൽ ഒന്ന് കരയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ, അതായത് കണ്ണുനീര് പോലും കരഞ്ഞാൽ പോലും അറിയാത്ത ഒരവസ്ഥയിലേക്ക് ദയനീയമായി അവൻ അതപ്പതിച്ചു പോവുകയാണ്. നമുക്കറിയാം ഈ പാപത്തോടുള്ളൊരു ചായ്വ് നമ്മളെ വലിയ നാശത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് എബ്രായക്കാർ 11:12 പറയുന്നത്, എല്ലാവരോടും 14:12 പറയുകയാണ്, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക, എന്നാൽ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുവാനായിട്ട് പാപത്തോടുള്ളൊരു ചായ്വ് നമ്മൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കണം. ഏശയ്യയുടെ പുസ്തകത്തിൽ നമ്മൾ 30:18 പറയുന്നുണ്ട്, കർത്താവ് നമ്മളുടെ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോട് എത്ര കരുണയാണ് കാണിക്കുന്നതെന്നാണ് യേശയ്യ 30:18 പറയുക. ആകയാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം കാണിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തിരിക്കുന്നു, എന്നാൽ അവിടുന്ന് നീതിയുടെ ദൈവമാണ്, അവിടുത്തെ ആശ്രയിക്കുന്ന ഭാഗ്യവൻ. നമ്മളോട് കാരുണ്യം കാണിക്കാനായിട്ട് നമ്മൾ ഔദാര്യം കാണിക്കാനായിട്ട് കാത്തിരിക്കുന്ന തന്നെ തന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതായത് പാപത്തിൽ വീണുകിടക്കുന്ന അല്ലെങ്കിൽ തിന്മയിൽ മുഴുകിക്കിടക്കുന്ന അല്ലെങ്കിൽ നമുക്കറിയാം പന്നിക്കുഴിയിൽ കിടക്കുന്ന ദൂർത്തപുത്രനോട് ദൈവം കാണിക്കുന്ന സ്നേഹം. അപ്പോൾ പാപത്തിൽ കിടക്കുന്ന വ്യക്തിയോട് ഔദാര്യം കാണിക്കുന്നുണ്ട് യേശയ്യ 30:18. നമുക്ക് ഓർക്കാം, നിന്നോട് ഔദാര്യം കാണിക്കാനായിട്ട് കർത്താവ് കാത്തിരിക്കുകയാണ്, നിന്നോട് കാരുണ്യം പ്രദർശിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുകയാണ്, നിനക്ക് ഉയർത്താൻ പറ്റില്ലാത്തൊരവസ്ഥയാണെന്ന് കർത്താവിന് അറിയാം. എന്നാൽ ദൈവം പറയുകയാണ് അവിടുന്ന് കാരുണ്യം പ്രദർശിപ്പിക്കാനായിട്ട് തന്നെ തന്നെ ഉയർത്തി നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം നമുക്കറിയാം ദൂർത്തപുത്രൻ്റെ ഓമയിലെ കർത്താവ് പഴയ പിതാവ് ഓടി വന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തി നമുക്കറിയാം, മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നാണ് നമ്മൾ വായിക്കുക. അതായത് ദൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ എണീറ്റ് വരുന്ന സമയത്ത് പിതാവാണ് ഓടിച്ചെന്ന് അവനെ രക്ഷിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മൾ എത്ര പാപത്തിലാണെങ്കിലും ആ പാപത്തിൽ നിന്ന് മോചനം നേടി തിരിച്ചു ചെല്ലണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവ നമ്മൾ ആദ്യം കേട്ട വചനം ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കുകയാണ്. ഞാൻ പ്രഭാഷകൻ 5:5 പറയുകയാണ്, പാപം ക്ഷമിക്കുമെന്നോർത്ത് നീ വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്, അവിടുത്തെ കാരുണ്യം നിസ്സീവമാണ്, എൻ്റെ എണ്ണയറ്റ പാപങ്ങൾ ക്ഷമിക്കും നീ പറയരുത്, കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ടത് പാപികളുടെ മേൽ നീ വധിക്കും. നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്ത ആദിമാതാപിതാക്കളെ ഏദൻ തോട്ടത്തിൽ കർത്താവ് പുറത്താക്കുകയാണ്. അതിനുശേഷം കായൻ ആവേലിനെ കൊല്ലുന്നതിന് മുമ്പ് ദൈവം 34:4 പറയുന്നുണ്ട്,
ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാരനാകുകയില്ലേ, പാപം നിൻ്റെ വാതിക്കൽ തന്നെ പതിയിരിക്കുന്നു. ആ കായനോട് ദൈവം മുന്നറിയിപ്പ് നൽകിയിട്ടും തൻ്റെ വാതിക്കൽ പതിയിരിക്കുന്ന പാപത്തെ, അല്ലെങ്കിൽ കൊലപാതകി എന്ന ഒരു കൊലപാതകം ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആ പാപത്തെ നിന്ന് മോചനം നേടുവാനായിട്ട് കായൻ ശ്രമിക്കുന്നില്ല. വാക്കി താക്കീത് കൊടുത്തിട്ട് പോലും നമ്മുടെ പലരുടെയും ജീവിതത്തിൽ സാംസണെ പോലെ നമുക്ക് തെറ്റാണെന്നറിയാമെങ്കിലും ആ തെറ്റി തന്നെ തുടരാനുള്ള ഒരു ചാഞ്ച് അല്ലെങ്കിൽ ഒരു അഭിവാഞ്ച നമ്മളിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ 2:11 വാക്യം പറയുന്നുണ്ട്, കർത്താവ് ആദരഹൃദയനും കരുണാമയനുമാണ്, അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടയുടെ ദിനത്തിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. അപ്പോൾ പ്രഭാഷകൻ 2:11 നമുക്ക് ഓർക്കാം, കർത്താവ് ആദരഹൃദയനും കരുണാമയനുമാണ്, അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടയുടെ ദിനത്തിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കഷ്ടയുടെ ദിനങ്ങളിൽ പാപത്തിൻ്റെ മേഖലയിൽ നമ്മുടെ രക്ഷയ്ക്കെത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നമുക്കറിയാം ജെറമ്യയുടെ പുസ്തകത്തിൽ 3:22 ജെറമ്യ പറയുകയാണ്, അവിശ്വസ്തരായ മക്കളെ നിങ്ങൾ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്ത പരിഹരിക്കാം. അപ്പം കർത്താവ് നമ്മുടെ അവിശ്വസ്ത പരിഹരിച്ച് കർത്താവിൻ്റെ കൂടെ ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് എന്നാൽ ഈ ലോകത്തോട് അറ്റാച്ച് ചെയ്ത് പല പാപത്തിൽ വീഴുവാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നേടുവാനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രഭാഷകൻ 21:1 പറയുന്ന പോലെ സർപ്പത്തിൽ നിന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടി അകലുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് കർത്താവ് നമ്മളെ രക്ഷിക്കുക. പാപത്തിൻ്റെ ഒരു സുഖത്തിൽ നമ്മൾ തുടരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാംസണ ജീവിതത്തിൽ സംഭവിച്ച പോലെ വലിയൊരു പതനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യമുണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം. കർത്താവിൻ്റെ കാരുണ്യം, കർത്താവ് കരുണാമയനാണ് എന്ന് കരുതി പാപത്തിൽ തന്നെ തുടരരുത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 15:15-16 വാക്യങ്ങൾ പറയുന്നുണ്ട്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പന പാലിക്കാൻ സാധിക്കും, വിശ്വസ്താബോധം പ്രവർത്തിക്കണമോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 15:10-15:16 വാക്യങ്ങളിൽ പറയുകയാണ്, നാം വിശ്വസ്താബോധം പ്രവർത്തിക്കണമോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്, അഗ്നിയും ജലവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ചോയ്സ് കർത്താവ് നമ്മളിരിക്കുകയാണ്. 1 John 3:8 കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിൽ ധരിച്ചവനൊന്നും പാപം ചെയ്യുന്നാൽ കർത്തൻ എപ്പോഴും പാപം ചെയ്യുന്നവനെല്ലാപ്പോഴും പിശാച് എന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. 1 John 3:8 പറയുകയാണ്, പാപം ചെയ്യുന്നവരെല്ലാം പിശാച് എന്നുള്ളവരാണ്. അപ്പോൾ പിശാചിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ തിന്മയോടുള്ള സ്വാധീനം നമ്മളിലുണ്ടെങ്കിൽ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാണ്. കർത്താവ് കരുണാമയനാണ് എന്ന് കരുതി കർത്താവിൻ്റെ ക്രോധത്തിലേക്ക് വീണു പോകാനായിട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. കർത്താവിൻ്റെ കരുണയിൽ അഭയം പ്രാപിച്ചുകൊണ്ട്, കർത്താവിൻ്റെ സ്നേഹത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട്, കർത്താവിൽ അഭയം പ്രാപിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ വലിയൊരു ശക്തിയും കൃപയും നമ്മളിലേക്ക് കടന്നു വരും എന്ന് നമ്മളെപ്പോഴും വിശ്വസിക്കണം. ഏറ്റു പറയണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 17:29 പറയുന്നു, തൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നവരോട് കാണിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്രയോ വലുതാണ്, തൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് കർത്താവ് കാണിക്കുന്ന കാരുണ്യം. പ്രഭാഷകൻ 17:29 കർത്താവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു ചെല്ലുന്നവർ കർത്താവ് അത്രമാത്രം കാരുണ്യയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് വെച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി 100 സ്റ്റെപ്പ് വെക്കും. എബ്രായർക്ക് ലേഖനത്തിൽ 11:25 നമ്മൾ അവിടെ മോശയെ പറ്റി വായിക്കുന്നുണ്ട്, പാപത്തിൻ്റെ നൈമിഷ സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരുന്നതിനാണ് മോശ ആഗ്രഹിച്ചത്. പാപത്തിൻ്റെ നൈമിഷ സുഖവും നുകർന്നുകൊണ്ട് മോശ ഫറവയുടെ കൊട്ടാരത്തിൽ ചെറുപ്പം മുതൽ വളർന്നു വരുന്ന ആ മോശയ്ക്ക് വേണമെങ്കിൽ അതേ തിന്മയുടെ സുഖത്തിൽ, അല്ലെങ്കിൽ വിജാതീയരായ ആ മനുഷ്യർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ മ്ലേച്ഛതയിലും പാപത്തിലും മുഴുകി തൻ്റെ ജനത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ അവർ അടിമകളായി കഴിയുന്നുണ്ടെങ്കിലും അവരെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ അവിടെ തന്നെ സുഖമായി കഴിയാമായിരുന്നു. എന്നാൽ എബ്രായർ 11:25 പറയുകയാണ്, പാപത്തിൻ്റെ നൈമിഷ സുഖത്തേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടി പങ്കെടുക്കാനാണ് മോശ ആഗ്രഹിച്ചത്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവായി ഹാർഡ് വർക്കിംഗ് ആയി ദൈവത്തെ ചാരിത്യത്തിൻ്റെ വേല ചെയ്യുന്നവരാണെങ്കിൽ പാപത്തിൽ നിന്ന് അകലാനുള്ള ഒരു ശക്തി ദൈവം തരും. പ്രത്യേകിച്ച് പാപത്തിൽ തന്നെ തുടരാൻ ശ്രമിച്ചാൽ നമ്മൾ വീണുപോകും. നമുക്കറിയാൻ ഉണ്ട് Samuel 11:1 ദാവീദ് രാജാവ് യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധത്തിന് പോകാതെ അലസമായി ഉറങ്ങിയ സമയത്ത് 2 Samuel 11:3 നമ്മൾ വായിക്കുകയാണ്, അവൻ കൊട്ടാരത്തിന് മുകളിൽ കൂടി ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബത്ഷബ എന്ന സ്ത്രീ വിളിക്കുന്നത് കാണുകയാണ്. അവളെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി പാപം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ദാവീദ് രാജാവ് ആ സമയത്ത് അലസനായിരിക്കാതെ യുദ്ധത്തിന് പോയിരുന്നെങ്കിൽ അങ്ങനെ ഒരു പാപത്തിൽ വീഴുവാൻ സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ പല ജീവിതത്തിലും ദൈവ വേല നമ്മൾ ചെയ്യാതെ, ദൈവജാതത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചുഴവഴിച്ചു കഴിഞ്ഞാൽ, അതായത് 11:25 പറയുന്ന പോലെ പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ മോശ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അവന് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ
ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ. 1 Petrus 1:15 പറയുന്നു, നിങ്ങനെ വിളിച്ചവും പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാ കാര്യത്തിലും പരിശുദ്ധരായിരിക്കും. നമ്മളെ വിശുദ്ധിയിലേക്കല്ല അശുദ്ധിയിലേക്കല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിശുദ്ധരായി ജീവിക്കുവാനായിട്ട് നമുക്കറിയാം പഴയ കാലത്ത് എത്രയോ വിശുദ്ധർ. നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ ഒരു സഭാപിതാവായിരുന്നു ഒരിജൻ. AD 186 കാലഘട്ടത്തിൽ 259 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവായിരുന്നു ഒരിജൻ. അദ്ദേഹം പണ്ഡിതനായിരുന്നതിനാൽ അനേക വ്യക്തികൾ ക്ലാസ് എടുക്കുവാൻ പോകുമായിരുന്നു. ആ ഈ ഒരിജൻ എന്ന സഭാപിതാവ് തനിക്ക് ആസക്തിയുണ്ട് അല്ലെങ്കിൽ തന്നെ പാപത്തിലേക്ക് മോചനം വീഴാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിട്ട് തൻ്റെ ലൈംഗിക അവയവത്തിന് അല്ലെങ്കിൽ ജനനേന്ദ്രിയത്തിന് കേടുവരുത്താൻ അദ്ദേഹം തയ്യാറായി. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും അങ്ങനെ കേടുവരുത്തണമെന്നല്ല ഉദ്ദേശിച്ചത്. എന്നാൽ തന്നെ പാപത്തിലേക്ക് വിടാൻ അല്ലെങ്കിൽ തന്നെ പാപത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ശക്തി ഉണ്ടെന്ന് കണ്ടപ്പോൾ ആ ലൈംഗിക അവയവം പോലും നശിപ്പിക്കുവാൻ അദ്ദേഹം തയ്യാറാകുകയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കണ്ണ് നിനക്ക് പാപം ചെയ്ത് വാങ്ങുന്നുവെങ്കിൽ ആ കണ്ണ് ചുഴുന്നിരുന്ന് കളയുക. രണ്ട് കണ്ണോട് കൂടി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുമായി ആയുസ്സിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരിജൻ ചെയ്തത് തൻ്റെ പാപത്തിലേക്ക് നയിക്കുന്നത് തൻ്റെ ലൈംഗിക ആസക്തി അല്ലെങ്കിൽ പ്രലോഭനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ അദ്ദേഹം വിശുദ്ധി പാലിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ തന്നെ ഷണ്ടനാക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായി. ഇപ്പോൾ ദൈവജാജ്യത്തിന് വേണ്ടി സ്വയം ഷണ്ടരാകുന്നവരുണ്ട്, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് യേശു ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന ഏത് കാര്യമാണെങ്കിലും അതിനോടൊരു വിരക്തി പാലിക്കുവാൻ അതിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. ഇവിടെ സാംസണെ പോലെ പാപത്തിൽ തന്നെ തുടർന്നുകൊണ്ട് അതിനോട് നോ പറയാതെ അതിൻ്റെ സുഖം ആസ്വദിച്ച് നമ്മൾ ജീവിച്ചാൽ വലിയ കുഴിയിലേക്ക് പോകും. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അഭിഷിക്തർക്ക് വേണ്ടിയും പലർ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ നാം വിശുദ്ധി നിലനിന്നുകൊണ്ട് ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. അങ്ങനെ നമ്മുടെ സഭയെ കൂടുതൽ വിശുദ്ധിയിലേക്കും നവീകരണത്തിലേക്കും നയിക്കുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിശുദ്ധിക്കും സാധിക്കും. കർത്താവ് അനുദിനം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് അതിനുവേണ്ടി. 1 Thessalonians 4:18 പറയുന്നത് പോലെ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കേണ്ടത് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിളി നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 27:10 ഇങ്ങനെ പറയുന്നുണ്ട്, സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് വചനം പറയുക. അപ്പോൾ നമ്മളെല്ലാവർക്കും ഒരു പ്രലോഭകൻ എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. സിംഹം ഇരയ്ക്ക് വേണ്ടി എങ്ങനെ പതിയിരിക്കുന്നു നമുക്കറിയാം. സിംഹത്തിനറിയാം ഇര ഏത് വഴിക്കാണ് വരുന്നതെന്ന്. ആ വഴിയിൽ തന്നെ പാപവും പാപിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ ബലഹീനത ഉണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന തിന്മയുടെ ശക്തി, ഒരുപക്ഷെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ എടുക്കുമ്പോഴായിരിക്കാം, ഫേസ്ബുക്കോ വാട്സപ്പോ ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കാം. നമ്മൾ സിംഹം ഇരയ്ക്ക് വേണ്ടി എങ്ങനെ പതിയിരിക്കുന്നു അതുപോലെ പാപം പാപിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രഭാഷകൻ 27:10 ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നാം ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് ഈ പാപത്തിൽ നിന്ന് ഓടിയകലാൻ തയ്യാറായാൽ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇതേ പ്രഭാഷണ പുസ്തകം 31:10 10-11 പറയുവാണ്, ജീവിതം പരീക്ഷിക്കപ്പെട്ടിട്ടും കുറ്റമറ്റവരായി കണ്ടവരാരുണ്ട്? പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടായിട്ട് പ്രവർത്തിക്കാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ നമുക്ക് പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും ചെയ്യുന്നില്ല, അതിനുവേണ്ടി നമ്മളൊരു വില കൊടുത്താൽ നമ്മുടെ ഐശ്വര്യം സ്ഥിരമായിരിക്കുമെന്ന് പ്രഭാഷകൻ പറയുകയാണ്. സിംഹം ഇരയ്ക്ക് വേണ്ടി എങ്ങനെ പതിയിരിക്കുന്നുവോ അല്ലെങ്കിൽ പാപം പാപിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം, എന്നാൽ 1 Corinthians 4:4 പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിനുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനായതിനാൽ അവനിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് വലിയ നന്മകളാണ്. 1 Corinthians 2:9 പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നത് കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിക്കും കർത്താവ് വലിയ പ്രതിഫലം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യാക്കോസ്ലിയുടെ ലേഖനത്തിൽ 1:12 പറയുന്നത് പോലെ പരീക്ഷകൾ ക്ഷമയോട് സഹിക്കുന്നവൻ ഭാഗ്യവാനെന്നാണ് പറയുക. അപ്പോൾ ഈ പരീക്ഷകൾ ക്ഷമയോട് സഹിക്കുന്നവർക്ക് ജീവൻ്റെ കിരീടം ലഭിക്കുമെന്ന് യാക്കോസ്ലിയാനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷമിക്കുമെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പാപം ചെയ്ത് കർത്താവിൽ നകലുവാനായിട്ട് ഇടയാകരുത്. കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സഹായകനായിട്ട് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പാപത്തിൽ നിന്ന് എപ്പോഴും മാറുവാനായിട്ട് എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. പ്രഭാഷകൻ 17:29 പറയുന്നത് പോലെ തൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് കർത്താവ് കാണിക്കുന്ന കാരുണ്യവും ക്ഷമയും സഹിഷ്ണുതയും എത്ര വലുതാണ്. അപ്പം ദൈവത്തിലേക്കൊന്ന് തിരിയുമ്പോഴേക്കും നമ്മളെ ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ കൂടെ നടത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റെ തിന്മയിൽ നിന്നെല്ലാം മാറി നിൽക്കുക. യാക്കോസ്ലിയുടെ ലേഖനത്തിൽ 1:27 ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് ഇതാണ് അയക്കുന്നത്, ഈ ലോകത്തിൻ്റെ തിന്മയിൽ നിന്ന് തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുകയാണ്.
അപ്പോൾ ഞാൻ 1:27 പറയുന്നത് പോലെ ഈ ലോകത്തിലെ തിന്മയിൽ നിന്ന് നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം. ഈ ലോകത്തിൽ എപ്പോഴും തിന്മയുണ്ട് അല്ലെങ്കിൽ മ്ലേച്ഛതയുണ്ട് എന്നാണ് യാക്കോബ്സ്ലിയ ഇത് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഈ ലോകത്തിലെ അശുദ്ധിയിൽ നിന്ന് നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന പ്രതിഫലം വലുതാണ്. വെളിപാട് 3:5 പറയുന്ന പോലെ വിജയം വരിക്കുന്നവന് ഞാൻ വെള്ളവസ്ത്രം ധരിപ്പിക്കും, ജീവൻ്റെ പുസ്തകത്തിൽ അവൻ്റെ പേര് മാച്ചു കളയുകയില്ല, എൻ്റെ പിതാവിൻ്റെ ദൂതന്മാരുടെ മഹത്വത്തിൽ വരുമ്പോൾ അവൻ്റെ നാമം ഞാൻ ഏറ്റു പറയും. ഈ ഒരു വചനം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഇടപെടും. കാരണം നമ്മൾ ഓരോരുത്തരും കർത്താവിനോട് ചേർന്ന് നിന്നാൽ യാക്കോബ് 4:8 പറയുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. അപ്പോൾ ഈ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കട്ടെ. ഈ പാപത്തോട് നോ പറഞ്ഞുകൊണ്ട് ഈ ഒരു പക്ഷേ പ്രലോഭനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. 1 Corinthians 3:9 പറയുന്നത് പോലെ ദൈവത്തിന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, എന്നാൽ ദൈവത്തിൻ്റെ ചൈതന്യം അവനിൽ വസിക്കുന്നു എന്ന് പറയുക. അപ്പോൾ പാപം ചെയ്യാതിരിക്കുവാനായിട്ട് നമുക്ക് ശക്തി നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. നമ്മളുള്ള ചൈതന്യമാണ് നമുക്ക് ശക്തി നൽകുന്നത്. അല്ലാതെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ഒരിക്കലും പാപത്തിൽ നിന്ന് മേൽ നേടാൻ നമുക്ക് സാധിക്കില്ല. 2 Corinthians 12:9 കർത്താവ് പറയുന്നുണ്ട്, നിനക്കെൻ്റെ കൃപ മതി, എന്നാൽ നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി കൂടുതൽ പ്രകടമാകുന്നത്. അപ്പോൾ നമ്മുടെ ബലഹീനത കർത്താവിന് വിട്ടുകൊടുത്തു കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ ശക്തി നമ്മളിലേക്ക് പ്രകടമാക്കുകയും പാപത്തെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ പ്രഭാഷകൻ 5:5 നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്ഷമിക്കുമെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരണം നിശ്ചയമാണ്, എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് നിങ്ങൾ പറയരുത്. എന്നാൽ പാപത്തോടൊപ്പം കാരണത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ 6:10 ദൈവം നമ്മൾ വായിക്കുന്ന ഒരു വചനമുണ്ട്, മനുഷ്യരുടെ ഹൃദയം എപ്പോഴും മ്ലേച്ഛതും ദുഷിച്ചതുമാണെന്ന് കണ്ടപ്പോൾ ദൈവം 6:5 പറയുകയാണ് അവിടുന്ന് ഹൃദയം വേദനിച്ചു. അപ്പം ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചതെങ്കിലും ഏതെന്തട്ടത്തിൽ നിന്ന് പുറത്തായ ആ മനുഷ്യർ പാപത്തിൽ ജീവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുകയാണ്. അപ്പോൾ പിന്നീട് ഒരു ശുദ്ധീകരണത്തിലൂടെ നോഹയെയും കുടുംബത്തെയും മാത്രം കർത്താവ് നിലനിർത്തുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ തിന്മയിൽ നിന്ന് നമ്മൾ അകന്നുപോയി ദൈവത്തോടൊരു അടുപ്പ് നമ്മൾ കാത്തുസൂക്ഷിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയും ചെയ്യാം. നമുക്കറിയാം എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 18:21 കർത്താവ് പറയുകയാണ്, ദുഷ്ടൻ തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുകയും പാപങ്ങൾ ഉപേക്ഷിക്കുകയും നീതിന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ മരിക്കുകയില്ല, അവൻ ജീവിക്കും. അപ്പം എസെക്കിയേൽ 18:21 നമ്മൾ വായിക്കുകയാണ് ദുഷ്ടനോടുള്ള ദൈവത്തിൻ്റെ ഒരു മനോഭാവം. ദുഷ്ടൻ തൻ്റെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് നീതി ന്യായവും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ ഇനി മരിക്കുകയില്ല, അവൻ ജീവിക്കുമെന്ന് കർത്താവ് പറയുക. ഒരു ദുഷ്ടനായ വ്യക്തിയോട് പോലും ദൈവത്തിൻ്റെ മനോഭാവം ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കാം. നമ്മൾക്ക് വീഴ്ച വരുന്നവരും പാപത്തിൽ വീണു പോകുന്നവരുമായിരിക്കാം, എന്നാൽ അനുദിനം കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കാൻ കർത്താവെ നീ എൻ്റെ കൂടെ സഹായത്തിനുണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് അനുദിനം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് യെശയ്യാ 30:18 നമുക്ക് ഓർക്കാം, എങ്ങനെയാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തിരിക്കുന്നു, എന്നാൽ അവിടുന്ന് നീതിയുടെ കർത്താവാണ്, അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹരോന്റെ പൂക്കവടിയും മരുവിലെ ആകാശമല്ലയും. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹരോന്റെ പൂക്കവടിയും മരുവിലെ ആകാശമല്ലയും.